അത് ഒരു ചീറ്റിംഗ് അല്ലെങ്കിൽ ഈ അബ്യൂസിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഇത് കാറ്റഗറിയിൽ വരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ ഒരു കാറ്റഗറൈസ് ചെയ്യുമ്പം നമ്മൾ ഓർക്കും ഇത്രയൊക്കെ കാര്യങ്ങൾ അതിലൂടെ. കാരണം ആ ഒരു കാര്യത്തിന് അവർ ഇത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സെക്സ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് അവർ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതിന്റെ നല്ല വശങ്ങൾ, അതിന്റെ ചീത്ത വശങ്ങൾ, അതിന് എങ്ങനെയാണ് നമ്മൾ സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ള എല്ലാ എക്സ്പ്ലനേഷൻസും അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ പറയാനുള്ള കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടതുപോലെ ടീനേജ് ഗ്രൂപ്പിന്റെ ആ ഒരു അവർക്ക് കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷൻ. ഇവിടെ തീർച്ചയായിട്ടും യൂറോപ്യൻ കൺട്രീസ് എന്ന് പറയുമ്പോൾ കടിഞ്ഞാണില്ലാത്ത മനുഷ്യർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണല്ലോ. അപ്പോ അതിനകത്ത് നല്ല വശങ്ങളുമുണ്ട്, ചീത്ത വശങ്ങളുമുണ്ട്. അത് നമ്മൾ എങ്ങനെ അതിനെ ഡീല് ചെയ്യുന്നു എന്നുള്ള ഒരു ഇതാണ് ഇവിടെ. അതുകൊണ്ട് ആ ഒരു ടീനേജ് പ്രായമാകുമ്പോഴത്തേക്ക് സ്കൂളുകളിലൊക്കെ സെക്സ് എഡ്യൂക്കേഷൻസ്, ഇപ്പൊ എന്റെ കുട്ടി അഞ്ചാം ക്ലാസ്സിൽ അവള് പഠിച്ചു തുടങ്ങിയ സമയം മുതലേ അവർക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. ആ ഒരു പ്രായം മുതലേ അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് എന്താണ് നല്ലത്, എന്താണ് ചീത്ത വശങ്ങൾ, എന്താണ് സെക്സ്, എങ്ങനെയാണ് നമ്മൾ പ്രഗ്നന്റ് ആകുന്നത്, അതിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം, ഇതൊക്കെ ഇപ്പോഴേ അവരെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ആളുകൾക്കൊക്കെ ഇപ്പോഴും അതിനെ കുറിച്ച് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പോലും ചിലപ്പോൾ നാണക്കേടായിരിക്കാം. ഒരു സെക്ഷുവൽ ക്ലിനിക്കുണ്ട്, അത് ഓരോ സ്ഥലങ്ങളിലും ഓരോ ക്ലിനിക്കുകൾ ഉണ്ടാകും. അപ്പൊ അവിടെ നമുക്ക് അപ്രോച്ചബിൾ ആണ്, ആർക്കും എപ്പോഴും വേണമെങ്കിലും ചെല്ലാം. പക്ഷേ അവിടുത്തെ വേറൊരു നമ്മൾക്ക് കേൾക്കുമ്പോൾ അത് ചിലപ്പോൾ മോശമായിട്ട് തോന്നും, ഏറ്റവും കൂടുതൽ അബോർഷൻസ് നടക്കുന്നത് ഈ പറയുന്ന സ്ഥലങ്ങളിലാണ്, അതും അധികവും ടീനേജ് കുട്ടികളാണ് ഈ ഒരു കാര്യത്തിന് അവിടെ ചെല്ലുന്നേ എന്ന് പറയും. പക്ഷെ അവർക്കതൊരു യൂഷ്വൽ തിങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ജസ്റ്റ് ചെല്ലുന്നു, അബോർട്ട് ചെയ്യുന്നു, തിരിച്ചു വരുന്നു, അങ്ങനെ അത് അവരുടെ പാർട്ട് ഓഫ് കൾച്ചർ ആകാം. പക്ഷെ ഒരു തരത്തിൽ നോക്കുമ്പം ഇൻ ഫ്യൂച്ചർ അവർക്ക് ചിലപ്പോൾ ഈ എടുക്കുന്ന ഹോർമോണൽ മെഡിസിൻസിന്റെയും അതല്ലെങ്കിൽ ഈ ഒരു അബോർഷൻ അല്ലെ ഇങ്ങനത്തെയൊക്കെ ട്രീറ്റ്മെന്റിന് പോകുന്നത് കൊണ്ട് ഒരു 40-50 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴത്തേനും അതിന്റെ എന്തെങ്കിലും ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ട് ക്യാൻസർ അല്ലാത്ത കാര്യങ്ങൾ, അങ്ങനെ ഹെൽത്ത് പ്രോബ്ലംസ് ഒരുപാട് വരാറുണ്ട് ഇവിടെ. വേറൊരു തരത്തിൽ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഗർഭിണിയായി 16 വയസ്സുള്ള കുട്ടി ഗർഭിണിയായി എന്നറിഞ്ഞപ്പോ ആത്മഹത്യ ചെയ്തു, അതല്ലെങ്കിൽ അവിഹിതം അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പറായിട്ട് കല്യാണം കഴിക്കാതെ ഒരു കുട്ടി ഗർഭിണിയായി അതല്ലെങ്കിൽ വേറൊരാളുടെ കൂടെ കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും അവിടെ ഒന്നിലെ തല്ലിക്കൊല്ലാനായിട്ട് അല്ലെങ്കിൽ സ്വയം ആത്മഹത്യ ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നം തന്നെയാണ് അവിടെ അത്. പക്ഷെ അതിനെ അത്രയും ഭീകരമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ എടുക്കണ്ട. അപ്പൊ ഓക്കെ, അത് മനുഷ്യനാണ്, അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചാൽ അതിന് എങ്ങനെ സേഫ് ആയിട്ട് ഒരു കുട്ടിയുടെ ജീവൻ നശിച്ചു പോകാതെ നഷ്ടപ്പെടാത്ത രീതിയിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു എഡ്യൂക്കേഷനും കാര്യങ്ങളും ഒരു അവയർനെസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് കോണ്ടം കൊടുക്കും ഇവിടെ. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ഈ പറയുന്ന ക്ലിനിക്കുകളിൽ അവർക്ക് ചെല്ലാം. ആർക്കും എപ്പോ വേണേലും വോക്ക് ഇൻ ക്ലിനിക്കാണ് അവിടെ, അപ്പോയിന്റ്മെന്റിന്റെ ആവശ്യമില്ല. അപ്പൊ അവിടെ ചെന്നിട്ട് എല്ലാ ആ ഒരു തരത്തിലുള്ള ഒരു സെക്സ് അല്ലെങ്കിൽ സെക്സ് അബ്യൂസിനെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പൊ രണ്ടുപേരും ഇപ്പം പാർട്ട്നേഴ്സ് ആണ്, അതല്ലെങ്കിൽ കല്യാണം കഴിച്ചവരാണ്, അല്ലെങ്കിൽ ലിവിങ് ടുഗദർ ആണ്, അതല്ലെങ്കിൽ ഒരു ഒരു ലവേഴ്സ് ആണെങ്കിൽ കൂടിയും അവിടെ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് സെക്സ് അബ്യൂസ് ആവണേ. അപ്പൊ ഒരു എതിരെ നിൽക്കുന്ന ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ ഒരാൾ സെക്സിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അബ്യൂസ് ആണ്. അതല്ലെങ്കിൽ ഇപ്പം കോണ്ടം ഉപയോഗിക്കേണ്ട ഒരു അവിടെ എഴുതി വെച്ചേക്ക്, അത്രയും ക്ലിയർ ആയിട്ട് അവർ എഴുതി വെച്ചേക്കുവാണ് ആളുകളെ അവെയർ ചെയ്യാനായിട്ട്. സെക്സിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പാർട്ട്ണർ കോണ്ടം ഉപയോഗിക്കാതെ സെക്സിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും അബ്യൂസ് ആണ്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് കൺസെന്റ് എടുത്തിട്ടില്ല, എനിക്കത് ഉപയോഗിക്കാമോ ഉപയോഗിക്കാൻ പാടില്ലയോ. ഇപ്പോ പെൺകുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ അവർ ഹോർമോണൽ മെഡിസിൻസ് കോൺട്രാസെപ്റ്റീവ് പിൽസ് എടുക്കുന്നുണ്ടാവും പ്രഗ്നന്റ് ആകാതിരിക്കാൻ. അപ്പം അതെടുക്കാതെ സെക്സിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ പാർട്ട്ണർ അറിഞ്ഞില്ലെങ്കിൽ അതും അത് ഒരു ചീറ്റിംഗ് അല്ലെങ്കിൽ ഈ അബ്യൂസിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഇത് കാറ്റഗറിയിൽ വരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ ഒരു കാറ്റഗറൈസ് ചെയ്യുമ്പം നമ്മൾ ഓർക്കും ഇത്രയൊക്കെ കാര്യങ്ങൾ അതിലൂടെ. കാരണം ആ ഒരു കാര്യത്തിന് അവർ ഇത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സെക്സ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് അവർ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതിന്റെ നല്ല വശങ്ങൾ, അതിന്റെ ചീത്ത വശങ്ങൾ, അതിന് എങ്ങനെയാണ് നമ്മൾ സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ള എല്ലാ എക്സ്പ്ലനേഷൻസും അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ടീനേജേഴ്സിന് വേണ്ടിയിട്ട് ഇവിടെ ഡ്രഗ് അബ്യൂസ് ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോ അതിനു വേണ്ടിയിട്ടും കുട്ടികൾ അറിഞ്ഞും അറിയാതെയും ഇതിലേക്ക് എത്തിപ്പെടുന്ന ആളുകളുണ്ട്. അപ്പം ചിലപ്പം ബ്ലാക്ക് ടീ ആണെന്നും പറഞ്ഞിട്ട് ഈ പറയുന്ന മദ്യം കൊടുത്ത് കുട്ടികളെ മയക്കും. പിന്നെ
അല്ലാത്ത ഡ്രഗ്സ് ഒക്കെ ഓരോ ചോക്ലേറ്റിലും അതല്ലെങ്കിൽ ഓരോ ബ്രൗണീസ് അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ വെച്ചിട്ട് കുട്ടികൾ കൊടുത്ത് അങ്ങനെയൊക്കെ അബ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അഡിക്റ്റ് ആക്കുന്ന ടൈപ്പ് ഓഫ് ഇതുണ്ട്. അതിനുള്ള എല്ലാവിടത്തും അതിനുള്ള അവയർനെസ്സുകൾ എഴുതി വെച്ചിട്ട് ഇപ്പോൾ ഒരാൾ വന്നിട്ട് നിങ്ങൾക്ക് ഒരു ബ്രൗണി തന്നു, അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തോ സംതിങ് അൺയൂഷ്വൽ ആയിട്ട് ഫീൽ ചെയ്തെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ബ്രൗണി അല്ലായിരുന്നു, നിങ്ങൾ ടേക്ക് കെയർ ചെയ്യണം, നിങ്ങൾ ഇന്നയാളെ കോൺടാക്ട് ചെയ്യണം, നിങ്ങൾക്ക് ബ്ലാക്ക് ടീ തന്നു കഴിഞ്ഞപ്പോഴത്തേനും നിങ്ങൾ പെട്ടെന്ന് തലകറങ്ങി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വന്നു, അതല്ലെങ്കിൽ അത് അത് തീർച്ചയായിട്ടും അത് ബ്ലാക്ക് ടീ അല്ലായിരുന്നു, അത് സംവൺ ഈസ് ട്രൈങ് ടു അബ്യൂസ് യു ആണ്, അപ്പൊ അതിന് നിങ്ങൾ കോൺഷ്യസ്. അങ്ങനെ എല്ലാ ഈച്ച് ആൻഡ് എവറിത്തിങ് അവര് അവയർനെസ് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്, നല്ല വശങ്ങൾ ചീത്ത വശങ്ങൾ. പക്ഷെ എന്നിട്ടും വഴിതെറ്റി പോകുന്നവരും ഉണ്ട് ഇവിടെ. ഇവിടെ ഒത്തിരി ഞാൻ കാണുന്നതെന്ന് പബ്ലിക്കിലായിട്ട് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മോക്കിംഗ്, സ്മോക്കിംഗ് ഇവിടെ വളരെ ഒരു അത് ഈ തണുപ്പ് കൊണ്ടാണോ അതെയോ അത് അവരുടെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറുന്നത് കൊണ്ടാണോ, അതൊരു 13 വയസ്സ് മുതൽ കുട്ടികൾ സ്മോക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. അത് ചിലപ്പോൾ വേപ്പ് ആയിരിക്കും ഉപയോഗിക്കുന്നത്, അതല്ലെങ്കിൽ റിയൽ സിഗരറ്റ് അവർ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഒരു 30 വയസ്സാകുമ്പോഴത്തേന് ഇവർ നിർത്തും. ആ ഒരു പ്രായത്തിനുള്ളിൽ അവർ മാക്സിമം അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒ പി ഡിയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പം വാസ്കുലാർ ക്ലിനിക്കിലും ഇ എൻ ടിയിൽ ത്രോട്ട് ക്യാൻസറിന്റെ അവിടെയും പേഷ്യൻസ് വരും. അപ്പോൾ അവരോട് വന്നു കഴിയുമ്പോഴത്തേനും ചോദിക്കും, നിങ്ങൾ സ്മോക്ക് ചെയ്യുന്നതാണോ അതെയോ എപ്പോഴെങ്കിലും സ്മോക്ക് ചെയ്തിട്ടുണ്ടോ? ഏ, ഞാൻ സ്മോക്ക് ചെയ്യില്ല, ഇപ്പം ഞാൻ ക്വിറ്റ് ചെയ്തു എന്ന് പറയും. അപ്പൊ എപ്പോഴാന്ന് നിൽക്കുമ്പോൾ ഞാനൊരു 20 വർഷം 30 വർഷം മുന്നേ ക്വിറ്റ് ചെയ്തെന്ന് പറയും. അപ്പൊ അവർക്ക് ഓൾറെഡി ഒരു 70 ഇയേഴ്സ് ആയിട്ടുണ്ടാകും. അപ്പൊ അവരുടെ ഒരു നല്ല പ്രായത്തിൽ അവർ ആ ഒരു എക്സ്ട്രീം ലെവലിൽ അത് ചെയ്ത് അതിന്റെ സൈഡ് ഇഫക്റ്റ് അവർക്ക് ഓൾറെഡി ഒരു 60-70 ഇയേഴ്സ് ആകുമ്പോഴത്തേനും വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ത്രോട്ട് ക്യാൻസർ, പിന്നെ വാസ്കുലാർ ഡിസീസസ് ഒരുപാട് ആളുകൾക്ക് വരുന്നുണ്ട്. കുട്ടികൾക്കാണെങ്കിലും അതിവിടെ ഞാൻ കണ്ടേക്കുന്ന ഒരു ബാഡ് ഹാബിറ്റ് ആണ്. നിക്കോട്ടിനുള്ള വേപ്സും അല്ലാത്ത വേപ്സും ഒക്കെ വലിച്ച് കുട്ടികൾ നടക്കുന്ന ആ ഒരു ടീനേജില് ഈ ഒരു പ്രശ്നങ്ങൾ വളരെ ക്രൂഷ്യൽ ആണ്. ഇവിടെ അത് സ്റ്റിൽ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അത് അവരുടെ പാർട്ട് ഓഫ് കൾച്ചർ ആയിരിക്കാം. പക്ഷെ അവിടെ നമ്മുടെ കുട്ടികളെ എങ്ങനെ നമ്മൾക്ക് പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം ഒരു ടീനേജ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേനും, ഹൈസ്കൂളിലേക്കൊക്കെ ആയി കഴിയുമ്പോഴത്തേനും അവർ അവരുടേതായ രീതിയിലാണ് ഒറ്റയ്ക്ക് സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു. അപ്പൊ അവര് കൂട്ടുകൂടുന്ന സാഹചര്യങ്ങള് അതൊന്നും നമുക്കറിയാൻ പറ്റില്ല. കുട്ടികളാകുമ്പം അവർക്ക് ആ ഒരു ആകാംക്ഷയോ ആകാംക്ഷ കൊണ്ട് ഇതിലെല്ലാം ഒന്ന് എക്സ്പോസ് ആകണം എന്ന് തോന്നും. പക്ഷെ സ്റ്റിൽ ഞാൻ പറയുന്നത്, എക്സ്പോസ് ആയാലും അതല്ലെങ്കിൽ അത് ട്രൈ ചെയ്താൽ, നമ്മളും ഒന്നും വിശുദ്ധരല്ലല്ലോ. എല്ലാ കാര്യങ്ങളും നമുക്കും ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ തെറ്റുകളിലേക്ക് ചെന്നാലും അത് തെറ്റാണ് എന്ന് പറഞ്ഞ് തിരിച്ചു വരാനുള്ള ഒരു ഒരു മനസ്സ്, അതല്ലെങ്കിൽ ആ ഒരു സാഹചര്യം നമ്മൾക്ക് കുട്ടികൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ ആരും ഒന്നും തെറ്റ് ചെയ്യാതെ എല്ലാം പെർഫെക്റ്റ് ആയിട്ടൊന്നും വിശുദ്ധരെ പോലെ ഒന്നും ആർക്കും ഇരിക്കാൻ പറ്റത്തില്ല. പക്ഷെ തെറ്റ് സംഭവിക്കാം, അതല്ലെങ്കിൽ ഇന്നതൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും ആ ഒരു ക്യൂരിയോസിറ്റിയിൽ എടുത്ത് ചെന്ന് ചാടാൻ ഉള്ള സാഹചര്യങ്ങളും. പക്ഷെ അവിടെ ചാടിയാലും അവരെ എങ്ങനെ അതിൽ നിന്നും കരകയറ്റാം, അതല്ലെങ്കിൽ അതിനുള്ള ഒരു 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 സേഫ് ആയിട്ടുള്ള ഒരു സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. പ്രത്യേകിച്ചും നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇവിടെ വരുന്നത്. കുട്ടികൾക്ക് വേണ്ടി വന്നിട്ട് നശിച്ചു പോകുന്ന അല്ലെങ്കിൽ കുട്ടികളെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഒരുപാട് പേർക്ക് ഉണ്ടാകുന്നുണ്ട്. അതില് ദൈവം പാതി മനുഷ്യൻ പാതി എന്ന് പറയുന്ന പോലെ പ്രാർത്ഥിക്കുക. സെയിം ടൈം നമ്മൾ ഈ പറയുന്നത് പോലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, കുട്ടികളുടെ ഒരു ബെസ്റ്റ് കമ്പാനിയൻ ആകുക എന്നുള്ളതാണ്. എന്തും വന്നിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു ഒരാളായിരിക്കണം പേരൻസ് എന്ന് പറയുന്നത്. ഇവിടെ ജോലി സാഹചര്യം കൊണ്ടും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും ഇപ്പം ഹസ്ബൻഡ് നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ വൈഫ് ഡേ ഡ്യൂട്ടി ആയിരിക്കാം, പിന്നെ ഓഫിന്റെ സമയത്ത് കണ്ടാലായി. അപ്പൊ കുട്ടികളോട് മിംഗിൾ ചെയ്യാനോ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ അവർ പറയുന്നത് കേൾക്കാനോ ഒന്നും ഇവിടെ ആളുകൾക്ക് സമയമില്ലെന്നുള്ളതാണ്. എല്ലാവരും അവരുടേതായ രീതിയിൽ ബിസി ലൈഫിൽ അങ്ങ് ജീവിച്ചു പോവുകയാണ്. പേരൻസ് അവരുടെ രീതിയിൽ ജീവിക്കുന്നു, മക്കളാണെങ്കിൽ ഗാഡ്ജറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരുടെ രീതിയിൽ ആ മുറിയുടെ ഉള്ളിൽ ആയി പോകുന്നു. അപ്പോ അവിടെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അതല്ലെങ്കിൽ കുട്ടികൾക്കത് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഒക്കെ എത്രമാത്രം ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ അതിൽ കൺസേൺഡ് ആണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, പക്ഷെ നമുക്ക് പറഞ്ഞു കൊടുക്കാനാണല്ലോ പറ്റുള്ളൂ. അതിനുശേഷം ഇനിയിപ്പോ എന്താണ് എന്ന് നമുക്കറിയത്തില്ല. കാരണം നമ്മുടെ കുട്ടികളൊന്നും ടീനേജ് ആയിട്ടില്ല. ഓൾറെഡി പറയും, കുട്ടികളൊക്കെ ടീനേജ് ആകട്ടെ, അപ്പൊ അറിയാം. ഇവിടെ പോക്കാട്ടോ, ഇവിടെ എല്ലാം കൈവിട്ട് പോവും. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇവിടുത്തെ സിസ്റ്റത്തിനെയും സൊസൈറ്റിനെയും ഒക്കെ അങ്ങ് ബ്ലെയിം ചെയ്തിട്ട് അങ്ങ് അഴിഞ്ഞാടാൻ വിടുവാണ്. പക്ഷെ കുറച്ചൊക്കെ നമ്മൾ വിചാരിച്ചാലും കുട്ടികളെ ഒരു 18 വയസ്സ് വരെ നമ്മളുടെ അണ്ടറിലൊക്കെ നിർത്താൻ പറ്റും. അതിനുശേഷം പിന്നെ അവരെന്തായാലും അവരുടെ ചോയ്സ് ആണ്. അതുവരത്തേക്കും അറ്റ്ലീസ്റ്റ് നമ്മളെ റെസ്പെക്ട് ചെയ്യുന്ന, നമ്മൾ പറയുന്ന കേൾക്കുന്ന കുട്ടികളൊക്കെ ആക്കി നിർത്താൻ വേണമെങ്കിൽ നമ്മൾ പരിശ്രമിച്ചാലായിട്ട് സാധിക്കും. അത് പേരന്റിങ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ സോഷ്യലായിട്ട്
ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും ഒരു പട്ടിക്കുട്ടി കൂടെ കാണും. പെറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവർക്ക്. കാരണം അവരുടെ ഒറ്റപ്പെടൽ കൊണ്ടോ അല്ലെങ്കിൽ ഡിപ്രഷൻ, ഇവിടെ ഇമോഷണൽ ആയിട്ട് പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലും ഉണ്ട്, പക്ഷെ നമ്മൾ അത് തുറന്നു പറയാനോ അതെന്തോ ഇപ്പൊ ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ നമ്മുടെ നാട്ടിൽ കാണാൻ പോകുന്നത് വളരെ നാണക്കേടായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ നമ്മുടെ ശരീരം പോലെ തന്നെ ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു സാധനമാണ് മനസ്സ് എന്ന് പറയുന്നത്. അതിനും നമ്മുടെ ശരീരത്തിനെ പോലെ തന്നെ നീഡ്സ് ഉണ്ട്. അപ്പൊ അവിടെ അത് നമ്മുടെ നാട്ടിൽ അത് ഒരു നാണക്കേടാണ് സ്റ്റിൽ. നമുക്കൊരു ഡിപ്രഷൻ ആണ് അതല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഇമോഷണൽ റിലേറ്റഡ് ആയ പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ പ്രോപ്പർ ആയിട്ട് ടേക്ക് കെയർ ചെയ്യാറില്ല നമ്മൾ. പക്ഷെ ഇവിടെ അതിനെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി അവർ കൊടുക്കുന്നത്. അവരുടെ മെന്റൽ വെൽബീയിങ് ആണ് അവർ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവർക്ക് പെറ്റ്സ് ഉണ്ട് എല്ലാവർക്കും. ചെറുപ്പം മുതലേ എല്ലാവരുടെയും വീട്ടിൽ ഒന്നോ രണ്ട് മൂന്ന്, അത് ക്യാറ്റ് ആവാം അല്ലെങ്കിൽ ഡോഗ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോ അവര് ഈ ഇത് അത് അവരുടെ ജീവിതം അവർ ആ പട്ടിക്കുട്ടിയിലാണ് അവരുടെ ജീവിതം നടക്കുന്നത് രാവിലെ. പക്ഷെ അതൊരു അവർക്കൊരു ഡൈവേർഷൻ ആണ്. രാവിലെ എഴുന്നേറ്റ് അതിന്റെ കൂടെ നടക്കാൻ പോകുന്നു, അതിന്റെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പിന്നെ ഇവർക്ക് ജോലിക്ക് പോകണം. തിരിച്ചു വന്നാൽ ഇവർക്ക് വീണ്ടും ഈ പട്ടിയുടെ കാര്യം നോക്കാനുണ്ട്. അപ്പൊ പട്ടിയും കുട്ടിയും ഇവർക്ക് മസ്റ്റ് ആണ്. രണ്ടുപേരെ അവർ ഈക്വൽ ആയിട്ടാണ് നോക്കുന്നത്. മനുഷ്യന് കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ മനുഷ്യനെക്കാട്ടിലും അവര് ഇമ്പോർട്ടന്റ് ഈ പറയുന്ന പെറ്റ്സിന് കൊടുക്കുന്നുണ്ട്. അത് ശരിക്കും ഇവർക്കൊരു ഡൈവേർഷൻ ആണ്. പ്രായമായവർക്കാണെങ്കിലും അവരുടെ ആ ഒറ്റപ്പെട്ട ജീവിതത്തിൽ അവർക്ക് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ബെസ്റ്റ് കമ്പാനിയൻ. കാരണം പട്ടിയെ അവർ ഉപയോഗിക്കുന്ന ഏറ്റവും ലോയൽ ആയിട്ടുള്ള ആനിമൽ അതാണല്ലോ. അതുകൊണ്ടായിരിക്കാം പൂച്ച പോലും, പൂച്ചേനെ വിശ്വസിക്കാൻ പറ്റില്ല, അത് പറ്റിക്കും ഇടയ്ക്ക് അത് സ്കൂട്ടാവൂലോ. പക്ഷെ പട്ടി എന്ന് പറയുന്ന ഒരു ഫെയ്ത്ത്ഫുൾ ആനിമൽ ആയതുകൊണ്ടായിരിക്കാം അവർ ആ ഡോഗിനെ അത്രയും കാര്യമായിട്ട് കൊണ്ടു നടക്കുന്നത്. അത് ഭയങ്കര ഒരു നല്ല കാര്യമാണ്. അപ്പം അതിനെ കൊണ്ടു നടക്കുമ്പോഴും റോഡുകളൊക്കെ ഈ പട്ടി അപ്പിയിടും. അപ്പൊ അത് ആ കവറിട്ട് അതിനെ എടുത്തു കൊണ്ടുപോയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് ബിന്നിൽ ഇടേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. അതിലും ചിലവര് ചീറ്റ് ചെയ്യും, വെരി റെയർ ആയിട്ടുള്ള ആളുകള് അല്ലാത്തവർ. അപ്പൊ ഈ ചെറുപ്പം മുതലേ ഇവർ ഈ പട്ടിയുടെ അപ്പി ഇങ്ങനെ കോരുന്നത് കൊണ്ട് അവർക്ക് അത് മനുഷ്യൻ്റെതാണെങ്കിലും ബാക്കിയുള്ളവരുടേതാണെങ്കിലും അങ്ങനെ ഒരു ഒരു ഹെസിറ്റേഷനോ അവേർഷനോ ഒന്നും ഇല്ല അവർക്ക്. ആ ഒരു ഒരു ഇതുണ്ട് അവർക്ക്. പിന്നെ പ്രകൃതിയെ സ്നേഹിക്കുന്നവരാണ് ഇവര്. ഏറ്റവും കൂടുതൽ നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്ത് നേച്ചറിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നവരാണ് അവര്. അപ്പോ ആ നേച്ചറിനെ സംരക്ഷിച്ചിട്ടുള്ള വികസനങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കത്തുള്ളൂ. നമ്മൾ പോകുന്ന വഴിക്കാണെങ്കിലും അല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിലും എവിടെയാണെങ്കിലും ആ നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്ത് സാധനങ്ങളൊന്നും വലിച്ചെറിയാതെ നടക്കേണ്ട സ്ഥലങ്ങളിൽ കൂടി. ഇപ്പൊ നമുക്കൊരു പാർക്ക് ഉണ്ടെങ്കിൽ ആ പാർക്കിന്റെ എല്ലായിടത്തോടെയും നടന്ന് അവിടുത്തെ ആ ലോണും കാര്യങ്ങളെല്ലാം നശിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഒരു ഹോബിയാണല്ലോ. പക്ഷെ ഇവിടെ ആ നടക്കേണ്ട ഫുട്പാത്തിൽ കൂടി മാത്രമേ അവർ നടക്കത്തുള്ളൂ. സൈക്കിള് ഓടിക്കേണ്ട സ്ഥലത്തോടെ അവർ ഓടിക്കത്തുള്ളൂ. ബാക്കി സ്ഥലങ്ങളൊക്കെ ഈ പറയുന്നത് പോലെ നമുക്ക് റിലാക്സ് ആകാനും നമുക്ക് കുട്ടികൾക്ക് കളിക്കാനും അല്ലെങ്കിൽ പട്ടികൾക്ക് കളിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് അവര് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഹണി ബീസ് അല്ലെങ്കിൽ വൈൽഡ് ഫ്ലവേഴ്സ് ഓരോ സീസണിലും അവര് നേച്ചറിനെ ഓരോ തരത്തിൽ പ്രൊട്ടക്ട് ചെയ്യും. അപ്പോ സമ്മർ ഒക്കെ ആകുമ്പോഴത്തേനും ഫ്ലവേഴ്സ് എല്ലാം ആയി, അപ്പൊ ഹണി ബീസിന് അത് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ ഇതൊക്കെ ഇത്രയൊക്കെ വേണോന്ന് നോക്കുമ്പോ അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും അവർ കൺസേൺഡ് ആണ്. ഒരുപാട് നേച്ചറിനെ അവർ ഒരുപാട് സഹായിക്കും. ഇപ്പൊ എന്റെ അടുത്തുള്ള ഒരു നേബർ, നമ്മളിവിടെ വന്ന സമയത്ത് വീടിന്റെ മുറ്റത്ത് അപ്പൊ സമ്മർ ഒക്കെ ആകുമ്പോഴത്തേനും ഈ ഉറുമ്പുകളെല്ലാം പുറത്തോട്ട് വരും. ചിലപ്പോ ആ ഒരു സമയത്തായിരിക്കും അവർക്ക് ആവശ്യമുള്ള ഫുഡ് എടുത്തിട്ട് പിന്നെ അവർക്ക് പോയിട്ട് ഹൈഡ് ചെയ്യണുള്ളൂ 6 മാസം. അപ്പോ ഇങ്ങനെ ഉറുമ്പ് വന്നു കഴിഞ്ഞപ്പോഴത്തെ അപ്പൊ അപ്പുറത്തെ വീട്ടിലുള്ളവര് ഒരു പ്രായമായ ഒരു സ്ത്രീയാണ്. അവർ ഈ പറയുന്ന പോലെ നേച്ചർ ലവറാണ്. അവരുടെ ബാക്ക്യാർഡിലൊക്കെ കാട് പിടിച്ചിട്ടേക്കുവാണ്. കാരണം അതൊന്നും അവര് നശിപ്പിക്കില്ല, അത് ഏതെങ്കിലും ഒരു തരത്തിൽ ആർക്കെങ്കിലും ഒക്കെ ജീവിക്കാനുള്ളതായിരിക്കും എന്നുള്ള കോൺസെപ്റ്റ്. അപ്പൊ ഉറുമ്പ് വന്നു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഭയങ്കര ഉറുമ്പാണ്, മരുന്ന് മേടിച്ചിട്ടുണ്ട്, എവിടെയാ കിട്ടണേന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ശരിക്കും ഉറുമ്പും നേച്ചറിന്റെ ഒരു പാർട്ടാണ്, അവർക്കും നമ്മളുടെ പോലെ തന്നെ ജീവിക്കാനുള്ള അവകാശം ഉള്ളതാണ്, അപ്പൊ അതിനെ കൊല്ലരുത്, അതവിടെ നടന്നോട്ടെ, നമുക്കൊരു ഉപദ്രവവും ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോ ഓക്കെയാണ്, നമ്മുടെ വീടിന്റെ അകത്തേക്കൊക്കെ കയറി വന്ന് നമ്മളെ ബുദ്ധിമുട്ടിപ്പിച്ചാൽ മാത്രമാണ് നമുക്കൊരു പ്രശ്നമുള്ളൂ. അതിന് ഇവിടെ അങ്ങനെ വീടിനകത്തേക്ക് കയറാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല, എല്ലാം സീൽഡ് ആണ്. അപ്പോ
ഞാൻ നോക്കിയപ്പോ കറക്റ്റ് ആണ്. പക്ഷെ നമ്മുടെ ആളുകളാണെങ്കിൽ ആദ്യം തന്നെ ഉറുമ്പിനെ കാണുമ്പോഴത്തേനും ഒരു DDT എടുത്തിട്ട് അതിനെ ഇട്ടിട്ട് അതിനെ അങ്ങ് കൊന്ന് നശിപ്പിച്ച് കളയുവാണല്ലോ. അപ്പോ അങ്ങനെ അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും നമ്മളെ ഉപദ്രവിക്കുന്നില്ലെങ്കിൽ ഒരു ഉറുമ്പാണെങ്കിലും അതല്ലെങ്കിൽ ഒരു ഒച്ച ആണെങ്കിലും അതല്ലെങ്കിൽ എന്തിനാണെങ്കിലും അവര് അതിനെ പ്രൊട്ടക്ട് ചെയ്യും. അത് അവർക്കും കൂടെ ഉള്ളതാണ്, അവരും ജീവിക്കട്ടെ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അത് ഇവർക്ക് മാത്രമേ കാണത്തുള്ളൂ. നമുക്കൊന്നും അത്രയും വിശാല മനസ്കരാകാനായിട്ട് സാധിക്കത്തില്ല. അപ്പോ ഇതൊക്കെയാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് അപ്പൊ ഞാൻ ആലോചിക്കും ആളുകൾ എന്തുകൊണ്ടാണ് യൂറോപ്യൻ കൺട്രീസിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ രാജ്യങ്ങളിലേക്ക് പോയിട്ട് വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാത്തത് എന്ന് ചിന്തിക്കുമ്പം അതിന്റെ കാരണം അഹങ്കാരം കൊണ്ടല്ല. ആദ്യമൊക്കെ ഞാൻ ഓർത്തുകൊണ്ടിരുന്നു ഇവരൊക്കെ അങ്ങ് പോയിട്ട് വലിയ ഇതായി, കുറച്ച് പത്രാസായി കഴിഞ്ഞപ്പോ ഇപ്പൊ നമ്മുടെ നാട് വേണ്ട അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതില്. വൺസ് നമ്മള് ഇന്ത്യ വിട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ നാട്ടിലേക്ക് തിരിച്ചു വരാനായിട്ട് ഇഷ്ടപ്പെടില്ല. അത് നമ്മളുടെ സിസ്റ്റത്തിന്റെയാണ്, നമ്മളുടെ അവിടുത്തെ സാഹചര്യങ്ങളുടെയാണ്. അതൊരു പ്രത്യേക ഒരു സംഭവമാണ്, നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതികളുടെ ആയിരിക്കാം. നമുക്കൊരു പീസ്ഫുൾ ആയിട്ട് ഒരു പ്രഷറും ഇല്ലാതെ ഒരു ടെൻഷനും ഇല്ലാതെ ജീവിക്കാനായിട്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ സാധിക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ ഒരു ദിവസം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വൈകിട്ട് വരുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ നെഗറ്റിവിറ്റി കൊണ്ടേ നമുക്ക് കേറി വരാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ നേച്ചറിന്റെ പ്രശ്നം ഇത് ഗുണമായിരിക്കാം, ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് കിട്ടും. എത്ര ടെൻഷൻ ആയിട്ടോ അല്ലെങ്കിൽ എത്ര ഹെക്ടിക് വർക്ക് കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു ഫ്രഷ് ഫീൽ ഉണ്ട്. അപ്പോ പിന്നെ ഡ്യൂട്ടിക്ക് പോകുമ്പോഴും അവനവന്റെ കാര്യമാണ് നോക്കുന്നത്, ആരും ആരുടെയും കാര്യങ്ങളിൽ ഇന്റർഫിയർ ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടെ കാര്യം ചെയ്യുക, തിരിച്ചു വരിക. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു വർക്ക് പ്ലേസിലാണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും ഒന്നിലും നമുക്കൊരു ഒരു പ്രഷർ വരുന്നില്ല. നമുക്ക് ഈവൻ എന്തെങ്കിലുമൊക്കെ ടെൻഷനോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിലും അതിനെ വെന്റിലേറ്റ് ചെയ്യാനും എക്സ്പോസ് ചെയ്യാനും റിലാക്സ് ആവാനും ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ യൂറോപ്യൻ കൺട്രികളിലേക്ക് പോകുമ്പോൾ നമ്മൾ പൈസ കിട്ടിയില്ലെങ്കിലും സോഷ്യൽ ലൈഫ് നമുക്ക് തീർച്ചയായിട്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു സോഷ്യൽ ലൈഫ് നമ്മൾക്ക് കിട്ടും. നമ്മൾക്ക് കിട്ടേണ്ട റെസ്പെക്ട്, കുട്ടികൾക്കുള്ള സാഹചര്യങ്ങൾ, കുട്ടികൾക്ക് കളിക്കാൻ, കുട്ടികൾക്ക് വളരാൻ, എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ അവരെ എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ആദ്യമൊക്കെ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു യൂറോപ്യൻ കൺട്രീസ് എങ്ങനെയാകും, പ്രശ്നമാവുമോ എന്നൊക്കെ ഓർത്തപ്പോ തീർച്ചയായിട്ടും പൈസ സെക്കൻഡറി ആയിട്ട് വെച്ചിട്ട് നല്ലൊരു ജീവിത സാഹചര്യത്തിൽ ജീവിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റുമായിട്ട് വരുന്നവരാണെങ്കിൽ നമുക്കിവിടെ പീസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റും തീർച്ചയായിട്ടും.